നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്തെത്താറുള്ളയാളാണ് മുൻ ലിവർപൂൾ താരമായ ഇപ്പോൾ ഫുട്ബോൾ പണ്ഡിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ജാമി കാരഗർ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എറിക് ടെൻ ഹാഗ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം ഹാൻഡിൽ ചെയ്തത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. ഡേ വൺ മുതൽ ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ, ക്രിസ്ത്യാനോയുടെ സിറ്റുവേഷനിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എറിക് ടെൻ ഹാഗ് എടുക്കുന്നത്. ഏത് ചെൽസിക്കെതിരെയുള്ള മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് വിഷയമെന്ന്. ടോട്ടനാം ഹോട്ട്സ്പറിനെതിരെയുള്ള മത്സരത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹം ടണലിലേക്ക് പോവുകയുണ്ടായി. മത്സരം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് പോയി. അതിനോടുള്ള ഒരു പ്രതികരണം എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ചെൽസിക്കെതിരെയുള്ള സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജാമി കാരഗർ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റാർട്ടിന് ശേഷം എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഓൺ ആൻഡ് ഓഫ് ദി പിച്ചിൽ തന്റെ അതോറിറ്റി കൃത്യമായിട്ട് പതിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ സ്പേഴ്സിനെതിരെയുള്ള പെർഫോമൻസ് സമീപകാലത്തെ, സമീപ വർഷങ്ങളിലെ തന്നെ യുണൈറ്റഡിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരുന്നു എന്ന് മാത്രമല്ല, റൊണാൾഡോയുടെ സിറ്റുവേഷൻ സിൻസ് ഡേ വൺ പെർഫെക്റ്റ്ലി ആണ് എറിക് ടെൻ ഹാഗ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്ത്യാനോയെ സൈഡ് ചെയ്ത സമയത്ത് തന്നെ അതൊരു നല്ല തീരുമാനമല്ല എന്ന തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളയാളാണ് ജാമി കാരഗർ. പലപ്പോഴും ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിലും അദ്ദേഹം അത്തരത്തിലുള്ള നിലപാടുമായിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തന്നെ ആക്കി ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പലതരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. യുണൈറ്റഡിൽ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ കൊണ്ടുപോവുക, അവിടെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തീർച്ചയായിട്ടും തന്നെ അതിന്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം അതാണ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്ത്യാനോയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കാൻ വളരെ ഈഗർ ആയിട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. തന്റെ പോയ സീസണിൽ പെർഫോമൻസ് മികച്ചതുമായിരുന്നു, അതിൻ്റെ ഒരു തുടർച്ച അദ്ദേഹം ഈ സീസണിൽ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര പ്ലേയിങ് ടൈം ലഭിക്കുന്നില്ല, അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.